ജനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം കർത്താവിൻ്റെ വചനം കേട്ട് ബലപ്പെടുവാൻ കർത്താവ് നമുക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഓരോ ദിവസവും 7-8 പ്രാവശ്യം ജീസസ് വോയിസ് മിനിസ്ട്രീസ് ദൈവവചനം ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ശുശ്രൂഷ ഇന്ന് ആരംഭിക്കുക. കണ്ണുകളെ അടയ്ക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ തൃക്കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹോവേ, അവരുടെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം നീട്ടണം. ഇത് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷം എടുത്ത് 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ പ്രസംഗം കേട്ടോണം. യേശുവിന്റെ പ്രസംഗം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. മാർക്ക് ചാപ്റ്റർ 1:15. കാലം തികഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. അപ്പൊ ഈ മഹത്വം ഇറങ്ങണമെങ്കിൽ എന്തു വേണം? മാനസാന്തരം വേണം. ദൈവമഹത്വം പ്രാപിക്കണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാകണം? മാനസാന്തരമുണ്ട്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ? മനസ്സിലുണ്ടാവുന്ന മാറ്റം. ശ്രദ്ധിക്കണം. ഈ ചില പിള്ളേർക്ക് സ്വഭാവ കുഴപ്പമുണ്ട്, നമ്മുടെ ഇടയിൽ ഉണ്ട് കുഴപ്പമുള്ളവർ. അപ്പൊ ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അമ്മേ, അപ്പന് ആ സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ സ്വഭാവം ആർക്കും ഉള്ളത്? മോനും ഉള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, രക്ഷിക്കപ്പെട്ട അമ്മി ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അപ്പനുണ്ടായ സ്വഭാവം മകനുണ്ടാകാൻ പാടില്ല. കണ്ട മിണ്ടുന്നില്ലല്ലോ, വലിയ പാടാ അങ്ങനെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അപ്പൻ ഭയങ്കര കോപിഷ്ടനാണ്, അതുകൊണ്ട് ആ മോനും സഭയ്ക്കകത്തുനിന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്നത്. ആമി തെറ്റി. അപ്പൻ്റെ അമ്മയുടെ ദൈവത്രിസ്തോത്രം സ്വഭാവം ആ മോനെന്ന്. ഹല്ലേലൂയ. അമ്മി, നിങ്ങൾ പറയുമ്പോഴും മറ്റൊരു ജനനം നടക്കുന്നതിൻ്റെ പേരാ മാനസാന്തരം, അതിൻ്റെ പേരാ വീണ്ടും ജനനം. ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരുന്ന ഭാഗസത്യ കെടുന്ന ബീജത്താലല്ല, ആ വാക്യൊന്ന് എടുക്കാമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതും
ജീവനുള്ളതും ഹല്ലേലൂയ പത്രോസ് ലേഖനത്തിലല്ലേ വാക്യം ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം 23-ാമത്തെ വാക്യം കെടുന്ന ബീജത്താലല്ല കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ നമ്മളൊക്കെ ജനിച്ചത് എന്ത് ബീജത്താലാ കെട്ടുന്ന മണിക്കൂറുകൾ കഴിഞ്ഞ കെട്ടുപോകുന്നതിനാലാ പക്ഷെ കെടാത്തതും ജീവനുള്ളതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു വീണ്ടും ജനിച്ചിരിക്കുന്നു ആമേൻ കണ്ടോ അപ്പ അപ്പന്റെ സ്വഭാവവും പാടില്ല അമ്മയുടെ സ്വഭാവവും പാടില്ല പിടികിട്ടിയോ ആർക്ക് മാനസാന്തരപ്പെട്ടവർക്ക് ആരുടെ സ്വഭാവം ഉണ്ടാകണം നിന്നെ വീണ്ടും ജനിപ്പിച്ച അമ്മ വചനത്തിന്റെ വചനം ആരാ ദൈവമാ അതുകൊണ്ടാ ബൈബിൾ എഴുതിക്കുന്ന ക്രിസ്തുവിന്റെ പാപം തന്നെ ഭയങ്കര പാടാ കമ്മറ്റി കൂടാ എളുപ്പമാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ ഹബി വെല്ലൊക്കെ പറഞ്ഞു വരത്താൻ എളുപ്പമാ അത് ആർക്കാ കഴിയാത്ത മാനസാന്തരപ്പെട്ട നിനക്ക് ബൈബിളിൽ യേശു പഠിപ്പിച്ചു വാക്കുണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ ഹല്ലേലൂയ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ഭയങ്കര പ്രയാസമുള്ള കാര്യമാ പ്രസംഗിക്കാൻ ആർക്കാ വയ്യാത്ത സ്തോത്രം പറയാൻ ആർക്കാ വയ്യാത്ത എന്റെ ബ്രദറെ ഞങ്ങൾ ബൈബിളിലെ ഉണർവില്ല ഉണർവ് അവിടെ നിൽക്കട്ടെ മാനസാന്തരപ്പെട്ടാണോ ഹല്ലേലൂയ ചില പിള്ളേര് ഹല്ലേലൂയ നമ്മളോട് ചോദിക്കും പാഷങ്ങളെ ബിയർ കുടിച്ചാൽ കുഴപ്പമുണ്ടോ കാരണം പൗലോസ് പറഞ്ഞല്ലോ അജീർണത്തിന് ഇച്ചിരി ആ ഉണ്ട് വേറെ ഒരു വാക്യവും കണ്ടില്ല ആ വാക്യം തപ്പി പോയേക്കുക എന്നിട്ട് പറയാ ഇച്ചിരി കുടിച്ചാൽ ഞാൻ പറഞ്ഞ മോനെ ഒരു കുഴപ്പമില്ല പക്ഷെ മാനസാന്തരപ്പെട്ടവർ കുടിക്കുക കുടിക്കുന്നതിന് ആർക്കാ കുഴപ്പം കുടിച്ചു സഭയിൽ മെമ്പർ കുടിച്ചു പക്ഷെ മാനസാന്തരപ്പെട്ടവർ ഇതിൽ നിന്നെല്ലാം വേർപാടാ ഹല്ലേലൂയ അപ്പൊ അമേരിക്കയിലാണല്ലോ അമേരിക്കയിൽ ഈ കറുത്ത പുസ്തകം തന്നെയാ ഇംഗ്ലണ്ടിലാണല്ലോ ഇടോ ഈ ഭൂമിയുടെ അറ്റത്ത് എവിടെ അതിൽ ഉപദേശം ഇതാ പിന്നെ ഇവിടെ തന്നെ ജീവിച്ചാ മതി ചാകുമ്പോ ഇവിടെ നല്ല അടക്കമൊക്കെ കിട്ടി മരിച്ചു പോകാൻ നേരത്തെ രണ്ട് ഉമ്മയൊക്കെ കിട്ടി ആൾക്കാരെല്ലാം ഹല്ലേലൂയ പറഞ്ഞു വിട്ടാ മതിയെങ്കിൽ ഒരു പ്രശ്നവുമില്ല അടിച്ചു പൊളിച്ചു പക്ഷെ പ്രശ്നം ശ്രദ്ധിക്കണമേ ദൂതിലേക്ക് വരിക അപ്പൊ നമ്മളെ വിളിച്ചത് എന്ത് പ്രാപിക്കാനാ മഹത്വം പ്രാപിക്കാനാ അപ്പൊ മഹത്വം പ്രാപിക്കാൻ നമുക്ക് എന്ത് വേണം മാനസാന്തരം വേണം അപ്പൊ നിങ്ങളെല്ലാം കൂടെ എന്നെ തുറിച്ചു നോക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക മാനസാന്തരം വേണം ഏത് വിഷയത്തിലാ അത് അവരോർക്കറിയാമല്ലോ ഈ വചന ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ടി വിയുടെ സ്ക്രീനിൽ വരുന്ന പോലെ തന്നെ അമ്മ ചിലത് അവർ അവരുടെ മുമ്പിൽ വരും അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചിലർ എന്താ പ്രസംഗിച്ചാലും ഒരു കുഴപ്പമില്ല ഞാനല്ലോ റെഡിയാ കാളെ ഊതിയച്ചാ മതി മൂന്ന് വട്ടം ഊതിയാ പോവുക പിണങ്ങരുത് എന്നോട് ഈ വചന ശുശ്രൂഷിക്കുമ്പം കുറ്റബോധം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ല അവരോട് ദേഷ്യപ്പെട്ട ചെക്ക വന്ന് യുവത്തിന് അങ്ങോട്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ എഴുതിട്ട് വചനം ശോ ദൈവമേ എന്നോട് തന്നെ ആരും കുറച്ചുനേരം വാവിട്ട് കരയുക ചിലരൊക്കെ ചിലരിപ്പോൾ ഒരു വലിയ പരിപാടി കാണിച്ചു വന്നിരുന്നാലും ആ മീ സ്തോത്രം ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നല്ല ദൂതൊക്കെ വെളിപ്പെടുമ്പോൾ മറ്റൊരു നോക്കി പറയും നിന്നോടാ അല്ലടാ നിന്നോടാ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സാരം സ്വയം സ്വീകരിക്കണം എൻ്റെ ഡ്യൂട്ടി ശ്രദ്ധിക്കണം എന്റെ ഡ്യൂട്ടി ഞാൻ എന്ന സ്പിരിച്വൽ മാൻ്റെ ഡ്യൂട്ടി എന്നറിയാമോ എന്നെ നന്നാക്കുന്നതാ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മൊത്തം നന്നാക്കി സ്വർഗത്തിൽ പോയി ഞാൻ പോയില്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് നോർത്ത് പോയിക്കേ അതുകൊണ്ടാണ് മാനസാന്തരം വ്യക്തിപരമാണ് അവരവർ അവരവരുടെ കാര്യം നോക്കിക്കോണം നെഞ്ചത്ത് കൈവച്ചൊന്ന് സ്വയം ഓക്കെ ആണോ ഏ ഇപ്പൊ തന്നെ ചിലരുടെ അമ്മേ കമ്പ്യൂട്ടർ സ്ക്രീനെ തെളിയാത്തത് പോലെ താഴോട്ട് കിടക്കുക പിന്നെ ഹല്ലേലൂയ എന്നോട് പെണങ്ങല്ലേ എന്റെ ആ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് എന്റെ ബ്രദറെ ദൈവസ്ഥാനത്തെ അങ്ങോട്ട് ഇറങ്ങട്ടെ ദൈവകൃപ അങ്ങോട്ട് ഷെക്കൈന ഇറങ്ങട്ടെ എന്നൊക്കെ പറയുമ്പോൾ കർഷാറെ ഇളക്കിയാലൊന്നും ഇത് ഇളകുകയല്ല ഇത് പ്രാപിക്കുന്ന എങ്ങനെയാന്നാ പറയുന്നത് എന്ത് ചെയ്യണം മാനസാന്തരം ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് മാനസാന്തരം നമ്മൾ അമ്മീ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തുവാ നമ്മുടെ ദേശമെല്ലാം മാനസാന്തരപ്പെടണം സുവിശേഷം തേജസ്സുള്ള സുവിശേഷം ഒരു സുവിശേഷകന്റെ ആഗ്രഹം എന്തുവാ
നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പൊ ആൾക്കാരെ ഒരു പൊതുവെ കുറച്ച് ആൾക്കാർക്ക് പറയാറുണ്ട്, പണ്ട് പിതാക്കന്മാരുടെ കാലത്ത് സ്തോത്രം നിങ്ങളെപ്പോലൊന്നും അല്ല, ഹിന്ദുവായിരുന്നു ഭയങ്കരമായിട്ട്, ഭയങ്കര വിശുദ്ധിയിലായിരുന്നു, ഭയങ്കര പ്രാർത്ഥന. ഇപ്പൊ അങ്ങനൊന്നും അല്ല, അതൊന്നും അല്ല കാര്യം പറയുന്നേക്ക്. പണ്ടൊക്കെ 50 പേരോട് ഹോളിനകത്തായിരുന്നു പ്രയർ. അമ്മി സ്തോത്രം. അമ്മി, ഇടുക്കിയിൽ ഒരു പുള്ളി ഒരു ക്യാൻസർ രോഗി സൗഖ്യമായാൽ അത് കോട്ടയത്തുകാരനെ അറിയിക്കാനുള്ള സിസ്റ്റം അന്നില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? അന്ന് ഒരു തകരപ്പാട്ടയുടെ ഒരു കോളാമ്പ് മൈക്ക് വെച്ച് സുവിശേഷം പറയും, ഒന്നെന്ന് പറഞ്ഞാൽ മൂന്നെന്നാണ് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ പോയി ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്ന സമയത്ത് അവരെന്നെ ഫ്രണ്ടിൽ ഇരുത്തി മ്യൂസിക്കിന്റെ രണ്ടടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാ, കാരണം എൻ്റെ നെഞ്ചോട് എടുത്തിട്ട് ഇടിക്കുക, മല പോലെ വെച്ച് കെട്ടിയിരിക്കുക. അമ്മി, ഇവിടെ സൗണ്ട് വെച്ചെങ്കിൽ അവിടെ ആ ജനവിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടുക്കരി മണൽത്തരി വരെ എഴുന്നേറ്റ് വന്ന് ഡാൻസാ. ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റമാണ്, എന്നോ സിസ്റ്റാ. ഇപ്പൊ അതൊക്കെ പോയില്ലേ? അമ്മി ശ്രദ്ധിക്കണം, അവിടെ അങ്ങോട്ട് ഒതുങ്ങിയോ? ഇല്ല. ഇപ്പം ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷത്തിന്റെ വ്യാപ്തി വെളിപ്പെടുമ്പം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ല, ഞങ്ങൾ ഇപ്പോഴും ആ 50 പേരുടെ കൂട്ട് കൈയടിച്ചോണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വിശുദ്ധന്മാരാ, അതുകൊണ്ട് ഞങ്ങൾ കൈയടിച്ചോണ്ട് ഇരിക്കുന്നത്. ഞങ്ങളുടെയൊന്നും സഭയെ കീബോർഡ് കയറ്റത്തില്ല. ആദ്യമൊക്കെ ആൾക്കാർ ഇൻ ചെയ്ത് പ്രസംഗിച്ചപ്പം ഭയങ്കര കമന്റ് ആയിരുന്നു കേരളത്തില്, ആമി ഇൻ ചെയ്യുന്നത് വിശുദ്ധിക്ക് ചേരത്തില്ല. ഇപ്പൊ ഇൻ ചെയ്യാത്ത ആരുമില്ല. പണ്ടൊക്കെ ആരെങ്കിലും കീബോർഡ് കിട്ടാ, ഞങ്ങളുടെയൊന്നും ചർച്ചിൽ ചന്തിരി ബിന്ദിലി എന്നൊന്നും അല്ല. ഞങ്ങളുടെയൊക്കെ ചർച്ചിൽ വിശുദ്ധന്മാർ കൈയടിക്കും, അങ്ങനെ ആത്മാവിലാകുന്നു. ഇപ്പൊ ആ പുള്ളിയും കീബോർഡ് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, സുവിശേഷത്തിന്റെ വ്യാപ്തി, തേജസ്സിന്റെ സുവിശേഷം, ഇത് കത്തി പടർന്നേ പറ്റൂ. ഞാൻ ചിന്തിക്കരുത്, ഞാൻ ഇപ്പൊ ശുശ്രൂഷിക്കുന്ന ജീസസ് വോയിസ് ചർച്ചിനകത്ത ഒരു ജീസസ് വോയിസേ ലോകത്തിൽ ഉണ്ടാകുന്നു ഞാൻ ചിന്തിക്കരുത്. സ്വതം നോക്കി, ഒരു 50,000 ചർച്ച് തലമോട്ടെ, 500,000 ചർച്ച് തലമൊക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. എന്താ കാര്യം? അതിലെല്ലാം നടക്കുന്നത് എന്തുവാ? എപ്പോഴും പിന്നെ വേറൊരു കൂട്ടരുണ്ട് വിശ്വാസ സ്വർഗത്തിൽ പാത്തൊരു കൂട്ടർ. അമ്മി, ഏത് ഉണർവ് തുടങ്ങിയാലും ആ ചർച്ചിൽ നിന്ന് അവൻ്റെ അടുത്തടുത്ത് പോകും. അവിടുത്തെ ഉണർവ് പിന്നെ അടുത്തടുത്ത് പോകും. മർക്കോസിൻ്റെ അവിടെ ആയിരുന്നു ആദ്യം, ഇപ്പൊ യോഹന്നാനിലവിടെ, യോഹന്നാനിലവിടെ ഇപ്പൊ പൈലിയിലവിടെ, ഇച്ചിരി കഴിയുമ്പോൾ മാത്യുവിൻ്റെ വീട്ടിലാണ്. അമ്മി സ്വതി, അവർക്കൊന്നും തൃപ്തിപ്പെടുന്നില്ല. ഇന്നാളെ ഒരു പുള്ളിയെ ഞാൻ കണ്ടു, 46 സഭ ചാടിയവൻ. ഞാൻ പറഞ്ഞു, ഇനിയും ഒറ്റ സഭയില്ല, സ്വർഗത്തിൽ നിനക്ക് അഡ്മിഷനും ഇല്ല, എന്നോട് പെണം കരുത്. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. നോക്കേ, മഹത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനാ? മാനസാന്തരമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവ തേജസ് പ്രാപിക്കാൻ പറ്റൂ. ചിലരോട് ദൈവാത്മാ പറയുക, പിശാച് ഇന്ന് പകൽ ഏതൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നാലും അതിന്റെ നടുവിൽ ദൈവമഹത്വം പ്രാപിക്കുന്നൊരു തലമുറ എഴുന്നേക്കാൻ പോകുകയാണ്. അപ്പന്മാരുടെ കാലത്തെ പ്രത്യേകത എന്തുവായിരുന്നു? ഹോ, അവര് പ്രാപിച്ച ദൈവമഹത്വം, അവര് പ്രാപിച്ച ദൈവതേജസ്. നിങ്ങൾക്കറിയാമോ പെന്തിക്കോസിന്റെ ചരിത്രമൊക്കെ? സമയം കിട്ടുമ്പോൾ പുസ്തകം വായിച്ചു നോക്ക. അമ്മി, കറുത്ത കരിമൂർക്കൻ കാലിന്റെ പത്തിയിൽ ആഞ്ഞു കൊത്തിയപ്പം വിഷം അങ്ങോട്ട് കയറാതെ തിരിച്ച് കൊത്തിയ പാമ്പിൽ കയറിട്ട് പാമ്പ് പടഞ്ഞ് ചത്ത ചരിത്രമാണ് പെന്തിക്കോസിന്റെ ചരിത്രം. എന്താ കാര്യം? അമ്മി, ഒരു വിഷം കയറാതെ വണ്ണം അവരുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം ഫില്ലായിരുന്നു. ചിലരോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ നിറഞ്ഞു വരുന്നൊരു ദൈവ സാന്നിധ്യം നാം പ്രാപിക്കേണ്ട ദൈവമഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ഇന്ന് ഇറങ്ങി വരട്ടെ. അപ്പൊ അതിനെന്ത് വേണം? മാനസാന്തരം വേണം. മാനസാന്തരം എങ്ങനെയാ ഉണ്ടാകുന്നേ? അമ്മി ഹല്ലേലൂയ, പ്രസംഗത്തിൽ കൂടാണ് വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നേ? മാനസാന്തരം ഉണ്ടാകുന്നു. ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് ഒത്തിരി പേര് ഈ TV പ്രോഗ്രാം കണ്ട് മാനസാന്തരപ്പെടുന്നുണ്ട്. എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് തോന്നി ഇപ്പോൾ കൊറോണ തുടങ്ങിയ പിന്നെ ഒരു 500 പേര് എന്നെ തന്നെ വിളിച്ചിട്ടുണ്ടോ, ഒന്ന് സ്നാനപ്പെടാൻ അവസരമുണ്ടോ? ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് കഴിയും, കൊറോണ കഴിയുമ്പോൾ ഈ ആവേശം ഉണ്ടോ എന്ന് അറിയാതെ പെടുത്താൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ജോലി പോയപ്പോഴാണ് സ്നാനപ്പെടാൻ തീരുമാനിച്ചത്. അമ്മി, സ്നാനപ്പെട്ടേച്ച് പോയപ്പോൾ പുതിയ ജോലി കിട്ടി, പിന്നെ യോഗമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഹല്ലേലൂയ, അങ്ങനെ സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല. അമ്മി ശ്രദ്ധിക്കണം, അമ്മി ചിലർ പറയും ഇതൊക്കെ ഒരു ഓളവാ. ഓളമല്ല, ആത്മീകനത് മഹത്വം പ്രാപിക്കുന്ന കാര്യമാണ്. ഇനി ബൈബിളിലേക്ക് നമുക്ക് വരാൻ പോവുക, ശ്രദ്ധിക്കണം. അപ്പം എഴുതിയ കാലം തികഞ്ഞു, കർത്താവിൻ്റെ പ്രസംഗമാണ്. യോഹന്നാൻ തടവറ കടക്കുമ്പോൾ യേശു പ്രസംഗിക്കുക, കാലം തികഞ്ഞു. മർക്കോസ് 1:15, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാ 100 സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോ മാനസാന്തരപ്പെട്ടപ്പം ഇപ്പൊ 10 വലിക്കത്തുള്ളൂ, അതല്ല മാനസാന്തരം. ഒരു കുപ്പി വിസ്കി കുടിച്ചാ അച്ഛാ മാനസാന്തരപ്പെട്ട് ഇപ്പൊ വൈകിട്ട് 2 പെഗ് അടിക്കത്തു. പണ്ട് ചീട്ട് കളിക്കുവാൻ ഇപ്പൊ കളിക്കത്തില്ല, ഇരുന്ന് കളി പറഞ്ഞു കൊടുക്കും. 2 സെയിമാ.
എന്നോട് പെണ്ണു കരുത്. ഭയങ്കര പ്രയാസമാണ് മാനസാന്തരം. പ്രസംഗിക്കാൻ എളുപ്പമാണ് മാനസാന്തരം. എനിക്ക് നിങ്ങളെ മാനസാന്തരത്തെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കാൻ എളുപ്പമാണ്. മാനസാന്തരം പഠി ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഒരു ചർച്ചയിൽ മാനസാന്തരപ്പെട്ട വിശ്വാസികളുണ്ട്. ആ വിശ്വാസിയെ ആ സഭയെ കൊണ്ടുപോകാൻ എന്ത് എളുപ്പമാണെന്നറിയോ? അയ്യോ, പെടാത്തവരുണ്ടെങ്കിൽ പെടാ പാട് പെട്ടു. സ്തോത്രം. പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ പെട്ടവരാരാ പെടാത്തവരാരാ. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് നമുക്ക് പോകാം. ശ്രദ്ധിക്കണം. അപ്പം ഒരു മാനസാന്തരം, ഞാൻ കഴിഞ്ഞ ദിവസം യോനയുടെ പുസ്തകം വായിച്ച സമയത്തെ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിനകത്ത് കർത്താവ് പഠിപ്പിച്ചൊരു മത്തായി സുവിശേഷം 12-ാം അധ്യായം എന്നെടുത്ത് 38 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, മാത്യു ചാപ്റ്റർ 12:38, മത്തായി സുവിശേഷം 12-ാം അധ്യായം 38-ാമത്തെ വാക്യം പോലെ ശ്രദ്ധിച്ച്. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു. ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളം, യോനായുടെ അടയാളം അല്ലാതെ അതിനടയാളം ലഭിക്കയില്ല. അതിനടയാളം ലഭിക്കയില്ല. യോന കടലാനയുടെ വയറ്റിൽ, യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോനയിലും വലിയവൻ ഇവിടെ നിൽക്കുക. അപ്പൊ യോനയുടെ പ്രസംഗം കേട്ട് അവര് മാനസാന്തരപ്പെട്ടു. ഈ സത്യത്തില് ഞാൻ ഇന്നലെ യോനായുടെ പുസ്തകം ശാന്തമായിട്ടിരുന്ന് വായിച്ചു, മുഴുവൻ വാക്യം വായിച്ചു, 1-2 ആവർത്തി വായിച്ചു. യോന ദൈവം വിട്ട നിനവയിൽ പോകാഞ്ഞത് എന്തുകൊണ്ടാ? യോനയ്ക്ക് ദൈവത്തെ അറിയാവുന്നോണ്ടാ. യോനായുടെ പുസ്തകം ഒന്ന് എടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. സ്തോത്രം. ഇതിനകത്ത് ശുശ്രൂഷിക്കാൻ വിചാരിച്ചതല്ല, എന്നാലും അത് നിങ്ങളോട് പറയാനായിട്ട് ഒരാഗ്രഹം മുമ്പിൽ. യോനായുടെ പുസ്തകം 4-ാം അധ്യായം ഒന്ന് എടുത്തേ. ഹല്ലേലൂയ. അമ്മി 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ഒന്നാം വാക്യം മുതൽ യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടോണം. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ. അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോവാന്. എനിക്കറിയാം ഞാൻ ഈ യോനാ വന്ന് പ്രവചിക്കുന്ന പ്രവചനം കർത്താവിന് സ്തോത്രം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അമ്മി ജനം കർത്താവിന് സ്തോത്രം. അമ്മി പ്രവചിക്കുന്ന പ്രവചനം എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം എടുത്തേ. അദ്ദേഹത്തിന് സ്തോത്രം. അമ്മി അതിൻ്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച. 4-ാമത്തെ വാക്യം, യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴിയുന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു. ഒറ്റ പ്രസംഗം 40 ദിവസം കഴിയുമ്പോൾ എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം. നിനവേക്കാരെല്ലാം കൂടെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിലും പെട്ടെന്നൊരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വലിയവരും ചെറിയവരും ഒരുപോലെ നിനവേ നടന്ന ഉപവാസം പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. വലിയവരും ചെറിയവരും ഒരുപോലെ ഉപവസിച്ചു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തി. അടുക്കലെത്തിയാറേ, അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവേയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, ഇനി ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, അടിവരയിടുക വേണം.
രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത് ആജ്ഞയാവിത് മനുഷ്യനോ മൃഗമോ മനുഷ്യനോ മൃഗമോ മൃഗമോ കന്നുകാലിയോ കന്നുകാലിയോ ആടോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് ഒന്നും ഒരു വസ്തുവും നിലവയിൽ ആസ്വദിക്കാൻ പാടില്ല മേയുകയും വെള്ളം കുടിക്കുകയും അരുത് വെള്ളം പോലും കുടിക്കരുത് മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് ഉച്ചത്തിൽ ഉച്ചത്തിൽ ദൈവത്തോട് വിളിക്കണം വായ് പൂട്ടി അടങ്ങിയിരിക്കണമെന്നല്ല ഉച്ചത്തിൽ വിളിക്കണം പിടികിട്ടിയോ ആരൊക്കെയാ വിള്ളൽ വിളിക്കണ്ടേ ആരൊക്കെയാ മനുഷ്യനോ മനുഷ്യനോ മൃഗമോ മൃഗമോ കന്നുകാലിയോ കന്നുകാലിയോ ആടോ ആടോ ഒന്നും ഒരു വസ്തു ആസ്വദിക്കരുത് കാര്യം നിന്നോട് പറയാം നിന്റെ നിലവിളി കേട്ടാൽ ദൈവത്തിന് കരുണ തോന്നണം ഹല്ലേലൂയ 40 ദിവസത്തിനകം നിനവേ ഉന്മൂലനം ചെയ്യുമെന്ന് ദൂത് കടക്കുമ്പോ ഇന്നമേക്കാരനും കൂടെ ഒരു ഉപവാസം നടത്തി മൃഗങ്ങൾക്ക് വരെ ഇളയ കുഞ്ഞ് ചെറുതല്ലയോ എന്നാ അവന് രണ്ട് ദോശ ഇട്ട് കൊടുത്തേക്കാവുന്നല്ല എന്റെ പോന്നെ അനിപ്പാസ്റേ ഹൈടെക് യുഗത്തി മുക്കിന് മുക്കിന് KFC സ്തോത്രം മുക്കിന് മുക്കിന് പിസ ഹട്ട് ഉള്ള സ്ഥലത്താണ് ഇയാൾ ഉപവാസം പറഞ്ഞത് അതേ കുഞ്ഞെ ചൊവ്വാകണോ ഉപവാസം ഉപവാസത്തിൽ മൃഗങ്ങൾ വരെ ഉപവസിച്ചു മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ എന്നോ ഒരു വസ്തു ആസ്വദിക്കരുത് രാജകൽപ്പന ആരും ആസ്വദിക്കരുത് മേയുകയും വെള്ളം കുടിക്കരുത് മേയരുത് വെള്ളം കുടിക്കരുത് മൃഗങ്ങൾ പുൽപ്പുറത്ത് കാണരുത് വെള്ളം കുടിക്കരുത് മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് മൃഗം വെള്ളം കുടിക്കാതിരുന്നാൽ മൃഗം തീറ്റി തിന്നാതിരുന്നാൽ മൃഗം ശബ്ദം ഉണ്ടാക്കോ ആ രാജാവിന് ഈ ടെക്നിക്ക് അറിയാം മൃഗത്തെ കൊണ്ട് നിലവിളിപ്പിക്കാൻ പറ്റില്ല കൊടുക്കായിരുന്നവർ തന്നെ കടന്നലച്ചോളൂ നിലവേ പട്ടണത്തിൽ കൂട്ട നിലവിളി ഉയർന്നു അടുത്ത കേട്ടോണേ ദൈവത്തിന്റെ സ്തോത്രം ശ്രദ്ധിച്ചോളാം മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിക്കണം വിളിച്ചപേക്ഷിക്കണം മനുഷ്യനും മൃഗവും മൃഗവും രട്ടു പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം മിണ്ടാതിരിക്കാനല്ല ഉച്ചത്തിൽ നിലവിളിക്കണം ദൈവത്തോട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം നിലവിളിക്കാനോ എന്റെ പൊന്നു ബ്രദറെ ആരാധനക്കൊക്കെ ഞാൻ പറയുന്ന ഹല്ലേലൂയക്ക് എന്നോ വീര്യ വീര്യൊക്കെ ഉണ്ട് ചോദ്യം ഈ സ്വഭാവം മാറ്റുമോ എന്നൊക്കെ വിടണം കേട്ടോ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും ദുർമാർഗം താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് വിട്ട് മനം തിരികുകയും വേണം മനം തിരികുകയും വേണം 10-ാമത്തെ വാക്യം അവൻ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് വിട്ടാൽ എന്തിനാൽ കാണാം പ്രവൃത്തിയാൽ കാണാം എത്ര മാസമായി തളന്നിട്ട് 10 മാസമായി മെഡിക്കോളേജിലെ ചികിത്സയാണ് ഇപ്പോഴോ ഇപ്പോഴോ അതിന്റെ അസുഖമുണ്ട് ഞാൻ 4-ാമത്തെ ആഴ്ചയാണ് ഇപ്പൊ കൈ പൊങ്ങിയോ ഈ കൈയല്ലയോ 10 മാസം തളർന്നിരുന്നേ ഇനി ഒന്ന് താത്തിട്ടെ ഇനി ഒന്നുകൂടെ പൊക്കിക്കേ ഇനി ഒന്ന് താത്തിട്ടെ ഇനി നിങ്ങളുടെ കണ്ണുകൾ ദൈവം ചെയ്യുക ഞാൻ കണ്ടു കർത്താവ് വന്ന് ഇവന്റെ വലത്തെ കൈക്ക് പിടിക്കുന്നത് 10 മാസം തളർന്ന കയ്യാ 10 മാസം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ് ചെയ്ത കയ്യാ കണ്ട 1 മിനിറ്റ് കൊണ്ട് ആ കയ്യ ദൈവം തൊടുക അച്ഛ എത്ര വയസ്സ് പ്രായമുണ്ട് 61 വയസ്സുണ്ട് 61-ാമത്തെ വയസ്സിലും സൗഖ്യമാക്കാൻ കർത്താവ് വിശ്വസ്തനാ ഞാൻ കണ്ടു ഇലക്ട്രിക് ലൈൻ തമ്മിൽ സ്പാർക്ക് ആകുന്ന പോലെ ദൈവശക്തി ഇവന്റെ കയ്യിൽ അടിക്കുന്നത് ജീസസ് ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ ഇപ്പോഴോ ഒന്ന് വീശി കാണിച്ചേ അച്ഛ വെല്ല കുഴപ്പമുണ്ടോ വെല്ല കുഴപ്പമുണ്ടോ ചെറിയ ഇപ്പൊ പൊക്കുമ്പോ വേദനയുണ്ടോ ഇല്ല വീശി കാണിച്ച കുഴപ്പമുണ്ടോ ഓ ജീസസ് ഞാൻ എന്തിനാ ഇത് പറയുന്നേ നിന്നോട് പറഞ്ഞ ദൂത് അതുപോലെ ദൈവം നിറവേറ്റുക ഇടത്തെ കൈ കൊണ്ട് പൊക്കിയാലേ ഈ കൈ പൊങ്ങുള്ളൂ ഇവിടെ വരുന്നത് വരെയും ഇടത്തെ കൈ കൊണ്ട് ഈ കൈ പൊക്കിയാലേ പൊങ്ങത്തുള്ളൂ അച്ഛ ഒന്ന് പറഞ്ഞേ ഈ വലത് ഇങ്ങനെ പൊക്കം പോലും ഒരു ബലമില്ല ഇങ്ങനെ പിടിച്ചോളാം ഈ കൈ കൊണ്ട് പൊക്കണം അങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ പൊക്കി കാണിച്ചേ ഈ കൈ കൊണ്ട് പൊക്കി കാണിച്ചേ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നേ ഇപ്പോഴോ ഇപ്പൊ നേരെ പൊക്കാം
വിളിച്ച് അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഞാൻ എന്തോ ദൈവാത്മാവി വിളിച്ചു പറയാം, ഇതുവരെ നടക്കാത്ത കാര്യം നിന്റെ ലൈഫിൽ കർത്താവ് ചെയ്യട്ടെ. ഞങ്ങൾ പറഞ്ഞ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതിലെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗം സൗഖ്യമാണ്, നിങ്ങളുടെ തടസ്സങ്ങൾ മാറും, നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ നീങ്ങും. നിങ്ങളുടെ വലതു കൈയെടുത്ത് എവിടെ രോഗമുണ്ടോ അവിടോട്ട് നിങ്ങൾ വെച്ചേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ യേശുവേ, നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ മക്കൾ വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അതിവേഗം ഓടുന്ന വചനമയച്ച് അവരെ സൗഖ്യമാക്കണം, അവരുടെ പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, കടബാധ്യതകൾ മാറട്ടെ, ശാപങ്ങൾ അടിയട്ടെ, പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദൈവവചനത്താലും പരിശുദ്ധാത്മശക്തിയാലും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട് കർത്താവേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ ഓഫറിങ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരിക. എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം റെഡിയാണ്. ഉറപ്പായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വിടുതലുണ്ട്. തിരുവനന്തപുരത്തെ പ്ലാമൂട്ടിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനാ ഗോപുരമുണ്ട്. നിങ്ങൾ കടന്നു വരണം. എല്ലാ ദിവസവും രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ആ പ്രാർത്ഥനാ ഗോപുരത്തിൽ പ്രാർത്ഥനയുണ്ട്. കടന്നു വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക, ഞങ്ങളുടെ ഫേസ്ബുക്ക് വിസിറ്റ് ചെയ്യുക. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോട് ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം. ആമേൻ, ആമേൻ, ആമേൻ.